ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് പൂക്കോട്ടൂരിലാണ്. 1921 ഓഗസ്റ്റ് 26 300-ലധികം പേർ രക്തസാക്ഷികളായ ഒരു യുദ്ധമാണ് പൂക്കോട്ടൂർ യുദ്ധം. ആ രക്തസാക്ഷികൾ അന്ത്യവിശ്രമം കൊള്ളുന്നതിൻ്റെ തൊട്ട് ചാരത്താണ് ഞാനിപ്പോൾ ഉള്ളത്. പൂക്കോട്ടൂർ യുദ്ധത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. മലബാർ കലാപത്തിൻ്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടൂരിൽ വെച്ച് ബ്രിട്ടീഷ് സൈന്യവുമായി നടന്ന ഒരു പോരാട്ടമായിരുന്നു പൂക്കോട്ടൂർ യുദ്ധം. ഖിലാഫത്ത് യുദ്ധം എന്ന പേരിലും ഈ യുദ്ധം അറിയപ്പെടുന്നുണ്ട്. 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനു ശേഷം ബ്രിട്ടീഷ് സാമ്രാജ്യം നേരിടേണ്ടി വന്ന ഒരു സായുധ പോരാട്ടമായിരുന്നു പൂക്കോട്ടൂർ യുദ്ധം. പൂക്കോട്ടൂർ യുദ്ധത്തെ ദ ബാറ്റിൽ ഓഫ് പൂക്കോട്ടൂർ എന്ന് ബ്രിട്ടീഷുകാർ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആയുധശേഷിയിൽ ഏറെ മുന്നിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് പട്ടാളം 5 മണിക്കൂർ നീണ്ട യുദ്ധത്തിനൊടുവിൽ പിൻവാങ്ങുകയാണുണ്ടായത്. പൂക്കോട്ടൂർ യുദ്ധം ഉണ്ടാവാനിടയായ യുദ്ധ പശ്ചാത്തലം നമുക്കൊന്ന് കേട്ടുനോക്കാം. പൂക്കോട്ടൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും ഭൂമിയുടെ 3/4 നിലമ്പൂർ കോവിലകം വകയുള്ളതായിരുന്നു. അവർക്ക് പൂക്കോട്ടൂരിൽ ഒരു കോവിലകവുമുണ്ട്. കോവിലകത്തിൻ്റെ അധീനതയിലുള്ള ഭൂമി ഭൂരിഭാഗവും കുടിയാന്മാരായി പാട്ടത്തിനെടുത്തിരുന്നത് കഠിനാധ്വാനികളായ മാപ്പിളമാരായിരുന്നു. ജന്മി കുടിയാൻ ബന്ധം അക്കാലത്ത് അത്ര സൗഹൃദപൂർണമായിരുന്നില്ല. 1921 മലബാർ കലാപം പൊട്ടിപ്പുറപ്പെടാൻ കാരണമായി തീർന്ന സംഭവ വികാസങ്ങളിലൊന്നാണ് പൂക്കോട്ടൂർ തോക്ക് കേസ്. തോക്ക് കേസിന് പിന്നിലെ കഥ ഇങ്ങനെയാണ്. 1920 പൂക്കോട്ടൂർ കോവിലകത്തെ തമ്പുരാനായ ചിന്നുണ്ണി തമ്പുരാൻ തൻ്റെ പത്തായപ്പുര പൊളിച്ചു മാറ്റി പകരം വിശാലമായ ഒരു പത്തായപ്പുര പണിയാൻ തീരുമാനിക്കുകയായിരുന്നു. തൻ്റെ കാര്യസ്ഥനായ വടക്കേ വീട്ടിൽ മുഹമ്മദ് എന്ന മുഹമ്മദിനായിരുന്നു പത്തായപ്പുര പൊളിച്ചു മാറ്റാനുള്ള കരാർ തമ്പുരാൻ നൽകിയിരുന്നത്. മുഹമ്മദ് തൻ്റെ ജോലിക്കാരെയും കൂട്ടി പറഞ്ഞുറപ്പിച്ചതിലും വേഗത്തിൽ പത്തായപ്പുരയുടെ പണി ചെയ്തു തീർത്തു. അനുമോദിക്കുന്നതിനു പകരം തമ്പുരാൻ മുഹമ്മദിനോട് കയർക്കുകയാണുണ്ടായത്. ഇത് താൻ കരുതിയതിലും കുറഞ്ഞ പണിയാണെന്നും ആയതിനാൽ കരാർ ഉറപ്പിച്ച സംഖ്യ തരാൻ കഴിയില്ല എന്നതുമായിരുന്നു തമ്പുരാന്റെ വാദം. കരാർ ചെയ്തതിൽ നിന്നും 300 രൂപ കുറച്ചാണ് തമ്പുരാൻ മുഹമ്മദിനു നൽകിയത്. തമ്പുരാന്റെ ഈ തീരുമാനം മുഹമ്മദിനെ പ്രകോപിതനാക്കി. ആ സമയത്ത് തന്നെ പൂക്കോട്ടൂരിനടുത്തുള്ള 8 തറയിൽ ജന്മി കുടിയാൻ പ്രശ്നത്തിൽ മുഹമ്മദ് കുടിയാൻ അനുകൂലമായി ഇടപെടുകയും കുടിയാൻ സംഘം രൂപീകരിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. തൻ്റെ കാര്യസ്ഥനായ മുഹമ്മദിൻ്റെ ഈ പ്രവർത്തനങ്ങളൊന്നും തമ്പുരാന് അത്ര കണ്ട് ദഹിച്ചില്ല. കോവിലകത്ത് നിന്നും മുഹമ്മദ് തൻ്റെ തോക്കും കുറച്ച് രൂപയും മോഷ്ടിച്ചു എന്ന് ചിന്നുണ്ണി തമ്പുരാൻ മഞ്ചേരി സർക്കിൾ ഇൻസ്പെക്ടർ നാരായണ മേനോന് പരാതി നൽകുകയുണ്ടായി. അതിനെ തുടർന്ന് മുഹമ്മദിൻ്റെ വീട്ടിൽ പോലീസ് റെയ്ഡ് നടത്തുകയായിരുന്നു. അവിടെ നിന്നും ഒന്നും കണ്ടെടുക്കാനായതുമില്ല. മുഹമ്മദിനോട് കോവിലകത്ത് ഹാജരായി തമ്പുരാനോട് മാപ്പ് ചോദിക്കുവാൻ പോലീസ് അറിയിക്കുകയായിരുന്നു. നിരപരാധിയായ മുഹമ്മദ് ചിന്നുണ്ണിയുടെ ഈ പ്രവർത്തനത്തിൽ വളരെ പ്രകോപിതനാവുകയാണുണ്ടായത്. തുടർന്ന് മുഹമ്മദിൻ്റെ നേതൃത്വത്തിലുള്ള ഖിലാഫത്ത് പ്രസ്ഥാനക്കാരും മാപ്പിള കുടിയാന്മാരും സംഘം ചേർന്ന് കോവിലകത്തേക്ക് വരികയും ചിന്നുണ്ണി തമ്പുരാന്റെ നീച പ്രവൃത്തിക്കെതിരെ മുഹമ്മദിനോട് മാപ്പ് ചോദിപ്പിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ പത്തായപ്പുര പൊളിച്ചവകയിൽ കിട്ടാനുള്ള 300 രൂപ തമ്പുരാനിൽ നിന്ന് പിടിച്ചു വാങ്ങുകയും ചെയ്തു. മുഹമ്മദിനെ അവിടേക്ക് വിളിച്ചു വരുത്തിയ സർക്കിൾ ഇൻസ്പെക്ടർ നാരായണ മേനോനെ കൊണ്ട് ഖിലാഫത്ത് കമ്മിറ്റിക്ക് അനുകൂലമായി സിന്ദാബാദ് വിളിപ്പിക്കുകയും ചെയ്തു. ഈ വാർത്തകളെല്ലാം അറിഞ്ഞ മലബാർ ഏരിയ കളക്ടർ ഒരു യുദ്ധ നീക്കത്തിന് തയ്യാറെടുക്കുകയായിരുന്നു. 1921 ഓഗസ്റ്റ് 20 കണ്ണൂരിൽ നിന്നും ഒരു സംഘം ബ്രിട്ടീഷ് പട്ടാളക്കാർ മലപ്പുറത്തേക്ക് പുറപ്പെട്ടുവെന്ന വാർത്ത കോഴിക്കോട്ടെ ഖിലാഫത്ത് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും പൂക്കോട്ടൂരിൽ ലഭിക്കുകയുണ്ടായി. പട്ടാളത്തെ പൂക്കോട്ടൂരിൽ വെച്ച് നേരിടാമെന്ന് വടക്കേ വീട്ടിൽ മുഹമ്മദിൻ്റെ നേതൃത്വത്തിൽ മാപ്പിളമാർ തീരുമാനിച്ചു. പൂക്കോട്ടൂരിനു പുറമെ പൂക്കോട്ടൂരിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള ധാരാളം മുസ്ലിം പോരാളികളും ഈ യുദ്ധത്തിൽ പങ്കുചേർന്നിരുന്നു. 1921 ഓഗസ്റ്റ് 26 പൂക്കോട്ടൂരിൽ ബ്രിട്ടീഷ് സൈന്യം എത്തുന്നത്.
സൈക്കിളിലും മിലിറ്ററി ലോറികളിലുമായാണ് സൈന്യം അവിടേക്ക് എത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. ഗറില്ല യുദ്ധമുറയിലൂടെ ബ്രിട്ടീഷ് സൈന്യത്തെ നേരിടാനായിരുന്നു അവരുടെ തീരുമാനം. സൈന്യം വരുന്ന വഴിയുടെ ഇരുഭാഗങ്ങളിലും നെൽപ്പാടങ്ങളായിരുന്നു. സൈനികരെ കടന്നാക്രമിക്കാൻ കഴിയും വിധമായിരുന്നു തന്ത്രപരമായ രീതിയിൽ മാപ്പിളമാർ സ്ഥാനം ഉറപ്പിച്ചിരുന്നത്. മുൻപിലുള്ള വാഹനത്തെ ആക്രമിച്ചപ്പോഴേക്കും ബ്രിട്ടീഷ് സൈന്യം പിൻവലിയുകയായിരുന്നു. മാപ്പിള പോരാളികളുടെ തന്ത്രപരമായ നീക്കം മനസ്സിലാക്കിയ ബ്രിട്ടീഷ് സൈന്യം നിരായുധരായ മാപ്പിളമാരെ പീരങ്കി പോലെയുള്ള യന്ത്രങ്ങളും തോക്കും ഉപയോഗിച്ച് നേരിടുകയാണുണ്ടായത്. അന്നത്തെ ബ്രിട്ടീഷ് സൈനിക നേതാവായിരുന്ന എസ് പി ലങ്കാസ്റ്റർ കൊല്ലപ്പെട്ടത് ഈ പോരാട്ടത്തിലായിരുന്നു. 22 വയസ്സ് മാത്രം പ്രായമായിരുന്നു ഈ ബ്രിട്ടീഷ് കമാൻഡർക്ക് അന്നുണ്ടായിരുന്നത്. ലങ്കാസ്റ്ററുടെ ശവക്കല്ലറ ഇന്നും മലപ്പുറത്ത് CHI ചർച്ച് സെമിത്തേരിയിൽ കാണാം. ആയുധ സന്നാഹങ്ങളോടുകൂടിയെത്തിയ ബ്രിട്ടീഷ് സൈന്യത്തോട് മതിയായ ആയുധങ്ങളില്ലാതെ 5 മണിക്കൂർ നീണ്ട മാപ്പിള പോരാളികളുടെ പോരാട്ടത്തിനൊടുവിൽ ബ്രിട്ടീഷ് സൈന്യം പിന്മാറുകയായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. പൂക്കോട്ടൂർ യുദ്ധത്തിന് നേതൃത്വം കൊടുത്ത വടക്കേ വീട്ടിൽ മുഹമ്മദ് അടക്കമുള്ള 400 ധീര രക്തസാക്ഷികളാണ് പൂക്കോട്ടൂരിൻ്റെ മണ്ണിൽ ഷഹീദായത്. പൂക്കോട്ടൂരിൻ്റെ മണ്ണിൽ തന്നെ 4-5 ഇടങ്ങളിലായാണ് ശുഹദാക്കളെ മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 1921 ബ്രിട്ടീഷുകാർക്കെതിരെ പടപോരാടി ധീരരക്തസാക്ഷികളായ ശുഹദാക്കളുടെ ഓർമ്മയ്ക്കായി പൂക്കോട്ടൂർ യുദ്ധം നടന്ന സ്ഥലമായ അറവങ്കര എന്ന പ്രദേശത്ത് നിർമ്മിച്ചതാണ് ഈ വലിയ കവാടം. 2004 അന്നത്തെ സാംസ്കാരിക മന്ത്രിയായിരുന്ന ശ്രീ AP അനിൽകുമാറിൻ്റെ നേതൃത്വത്തിലാണ് ഈ അഹമ്മദ് സാഹിബ് പൂക്കോട്ടൂർ എന്ന ദേശാഭിമാനികളുടെ ഓർമ്മ നിലനിർത്തുന്നതിനായി ഈ കവാടം നാടിന് സമർപ്പിച്ചത്. പിന്നീട് ഞാൻ നേരെ പോയത് പൂക്കോട്ടൂർ കോവിലകത്തിൻ്റെ തന്നെ ഭാഗമായ ഒരു ക്ഷേത്രത്തിലേക്കായിരുന്നു. നിലമ്പൂർ കോവിലകത്തിൻ്റെ ഭാഗമായ പൂക്കോട്ടൂർ കോവിലകത്തുകാർ തന്നെയാണ് ഈ ക്ഷേത്രം അന്ന് നിർമ്മിച്ചത്. ക്ഷേത്രത്തിനകത്തേക്കുള്ള പ്രവേശന കവാടം, അതായത് ക്ഷേത്രത്തിലേക്കുള്ള പടിപ്പുര, ഇന്നും ആ ഒരു പഴയ രീതിയിൽ തന്നെയാണ്. ഈ കെട്ടിടത്തിൻ്റെ പഴയകാല നിർമ്മാണത്തിൽ ഒരു മാറ്റവും വരുത്താതെ ആ പഴയ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും അവർ കാത്തു സൂക്ഷിച്ചു പോരുന്നത്. ക്ഷേത്രത്തോട് ചാരി ഈ ഭാഗത്തായി ഈ ഗേറ്റിനകത്ത് ഈ കാണുന്ന ഈ കെട്ടിടഭാഗത്തായിരുന്നു അന്ന് കോവിലകം നിലനിന്നിരുന്നത്. ഇടിഞ്ഞു പൊളിഞ്ഞുപോയ കോവിലകത്തിൻ്റെ ബാക്കി ശേഷിപ്പുകളാണ് ഈ കാണുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നമ്മുടെ പൂക്കോട്ടൂർ കോവിലകത്തിൻ്റെ തൊട്ട് മുമ്പിലുള്ളത് ഈ ബാക്കിൽ കാണുന്നതാണ് അവരുടെ ക്ഷേത്രം. ഇവിടെയാണ് അന്ന് ആരാധനയൊക്കെ, അന്ന് മുതലേ ഇന്ന് വരെ ആരാധനക്ക് തടസ്സങ്ങളൊന്നും വന്നിട്ടില്ല, അത് അങ്ങനെ തന്നെ പോരുന്നുണ്ട്. കോവിലകം ദാ ഈ ഭാഗത്ത് കാണുന്ന നമ്മൾ കാണിച്ചു തന്നത്, അതൊക്കെ ഏകദേശം ഇടിഞ്ഞു പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഇത് നമ്മളെ സക്കീറാക്കാണ്. സക്കീറാക്ക ഞാൻ അന്ന് വയനാട് നമ്മൾ ടിപ്പുവിൻ്റെ ജൈനക്ഷേത്രത്തിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അവിടുന്ന് പരിചയപ്പെട്ടാണ് സക്കീറാക്കാനെ. അപ്പോൾ അന്ന് പറഞ്ഞിരുന്നു പൂക്കോട്ടൂർ വരികയാണെങ്കിൽ വിളിച്ചാൽ മതി, അവിടെ കുറച്ച് ചരിത്ര സ്ഥലങ്ങളൊക്കെ ഉണ്ട്, കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ സക്കീറാക്ക ഉണ്ടായതുകൊണ്ടാണ് സത്യത്തിലിപ്പോൾ ഈ കോവിലകം ഇവിടെ കാണാൻ പറ്റിയത്. അപ്പോൾ സക്കീർ ഭായ്, നിങ്ങളെ ചെറുപ്പത്തിൽ എന്തൊക്കെ വിശേഷങ്ങളാണ് ഓർമ്മയിലുള്ളത് ഇപ്പോൾ ഈ കോവിലകത്തെ കുറിച്ച്?
ഇവിടെ വലിയൊരു കുളം ഉണ്ടായിരുന്നു എനിക്കറിയാവുന്നത്. കോവിലകത്തിന്റെ ബാക്കിയാണത്, അത്രയൊക്കെ തന്നെ ഉള്ളത്. അപ്പുറത്തൊക്കെ പിന്നെ വേറെ വീടുകളൊക്കെ വന്നു. ഈ യുദ്ധം നടന്ന സമയം യുദ്ധം ഈ ഏരിയയിലൊക്കെ വെച്ച് തന്നെയാണോ നടന്നിരുന്നത്? എന്റെ കുട്ടിപ്രായല്ലേ, എനിക്ക് അറിയണ്ട, അത്രയൊന്നും അറിയില്ല. അതിന് മുന്നല്ലേ, അതുകൊണ്ട് അറിയണത് ആൾക്കാർ പറയണതൊക്കെ അവിടെ ഈ ഏരിയയിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളതെന്നാണ്. നമ്മള് രക്തസാക്ഷി മണ്ഡപം അവിടെ കണ്ടു, കുറെ രക്തസാക്ഷികൾ അവിടെ നമ്മള് ഒരുമിച്ച് മറവ് ചെയ്ത സ്ഥലങ്ങളൊക്കെ കണ്ടു. അതെ അതെ, ഇവിടെ എല്ലാം ഇവിടുന്നൊക്കെ യുദ്ധം കഴിഞ്ഞത് അവിടെ കൊണ്ട് ഒരുമിച്ച്. അല്ല അങ്ങനല്ല, അത് അന്ന് റോഡില്ലാത്ത കാലഘട്ടമായിരുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പൊ അതില് ആ വഴിയില് ഒരു വഴിയായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഒരു ഒരുമിച്ചൊരു സ്ഥലം പോലെ ആവോണ്ട് അങ്ങനെയുള്ള ഒരു ഏരിയ ആ തലക്കെന്നാണ് തുടങ്ങിയിട്ടുള്ളതെന്ന് പറയാം. എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടിട്ടു. എല്ലാം കൂടി നുള്ളിപ്പറക്കി അവിടേക്കാക്കി. ഈ കോവിലം ആയി ബന്ധപ്പെട്ടാണ് യുദ്ധത്തിന്റെ തുടക്കം ശരിക്കും വായിച്ചപ്പോ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഇപ്പൊ ഇതിന്റെ അവശിഷ്ടങ്ങളൊന്നും ഇല്ല. ഇല്ല, അതാ കോവിലത്തിന്റെ ബാക്കിയുള്ള കാണുന്നതൊക്കെയാണിത്, അമ്പലാണിത്, അത്രയൊക്കെ തന്നെയാണ്. ആയിക്കോട്ടെ സക്കീർ ഭായ്, വളരെ നന്ദി ഇത്രയും നല്ല ഇൻഫർമേഷൻ തന്നതിന്. പൂക്കോട്ടൂർ യുദ്ധത്തെക്കുറിച്ചും യുദ്ധമുണ്ടാവാനുണ്ടായ കാരണങ്ങളെക്കുറിച്ചെല്ലാം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം.